ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൺട്രോളിംഗ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് കൺട്രോളിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ്സിലൂടെ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷൻസും അതേപോലെ തന്നെ കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്, എന്തൊക്കെയായിരിക്കും കൺട്രോളിങ്ങിൻ്റെ പോരായ്മകൾ, ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഈസ് ഡിഫിക്കൽട്ട്. അതായത് നമുക്ക് കൺട്രോളിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, എന്നിട്ട് ആ സ്റ്റാൻഡേർഡുമായിട്ട് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യും, എന്നിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ നമ്മൾ സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് കൺട്രോൾ പറഞ്ഞു. ആ കൺട്രോളിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ്. ഈ കൺട്രോളിങ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കൺട്രോളിങ്ങിലൂടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ഒരിക്കലും കൺട്രോൾ ചെയ്തുകൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസീവ് പ്രോസസ്സ്. ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള, ചിലവ് കൂടിയിട്ടുള്ള പ്രോസസ്സാണ്. നെക്സ്റ്റ്, ചാൻസ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും എതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു ലിമിറ്റേഷനാണ് കൺട്രോളിങ്ങിൻ്റെ. അതായത് കൺട്രോൾ ചെയ്ത് വരുമ്പോൾ, വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത എവിടെ കൂടുതലാണ്, ഈ കൺട്രോളിങ്ങിൽ കൂടുതലാണ്. നെക്സ്റ്റ്, കൺട്രോൾ ടെക്നിക്സ്, എന്തൊക്കെയായിരിക്കും കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് നോക്കാം. മെയിൻലി രണ്ട് മെത്തേഡുകളാണുള്ളത് കൺട്രോളിങ്ങിൽ. ഒന്നാമത്തത് ട്രഡീഷണൽ മെത്തേഡ്, രണ്ടാമത്തത് മോഡേൺ മെത്തേഡും. ട്രഡീഷണൽ മെത്തേഡിൽ ബഡ്ജറ്ററി കൺട്രോൾ, കോസ്റ്റ് കൺട്രോൾ, ഫിനാൻഷ്യൽ കൺട്രോൾ, അങ്ങനെ മൂന്ന് മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് പുറമെ പലതരത്തിലുള്ള ട്രഡീഷണൽ മെത്തേഡുകളുണ്ട്, മോഡേൺ മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് മെത്തേഡ് മാത്രമേ ജസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി മെത്തേഡുകൾ കുറേ ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ മൂന്ന് മെത്തേഡുകൾ പറഞ്ഞു. മോഡേൺ മെത്തേഡിൽ മാനേജ്മെൻറ്റ്, ഓഡിറ്റ്, പേർട്ട്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM. അപ്പോൾ മൂന്ന് മെത്തേഡുകളാണ് മോഡേൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറമെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്, അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് മോഡേൺ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ ഫസ്റ്റ്, ബഡ്ജറ്ററി കൺട്രോൾ. എ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് പ്രയർ ടു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് എ ടാർജറ്റ് ഫോർ പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്റ് ഫിഗേഴ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ഇൻ കേസ് ഓഫ് ഡീവിയേഷൻ. ബഡ്ജറ്റ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ മെഷറിംഗ് പെർഫോമൻസ്. ട്രഡീഷണൽ മെത്തേഡിലെ ആദ്യത്തെ മെത്തേഡാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ബഡ്ജറ്റ് എന്ന് പറയുക. ആ ബഡ്ജറ്റിലെ ഓരോ ടാർജറ്റ് പ്രൊഡക്ഷൻ, അതായത് ആ ഡെഫിനിറ്റ് പീരീഡിനുള്ളിൽ ഇത്ര പ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ടാർജറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യലായിട്ടുള്ള അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയാം. ആ ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും ഇത്ര പ്രൊഡക്ഷനാണ് ആ ഡെഫിനിറ്റ് പീരീഡിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇത്ര സെയിൽസ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ബിസിനസ്സിൽ നടക്കുന്നത്, അതിന് എത്ര കോസ്റ്റ് വേണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടാർജറ്റ് ഉണ്ടായിരിക്കും, അതാണ് ഈ ബഡ്ജറ്റിലുണ്ടായിരിക്കുക. അപ്പോൾ ആ ബഡ്ജറ്റിലെ ഫിഗേഴ്സും തമ്മിൽ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുക, എന്നിട്ട് അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനെ തിരുത്തുന്ന രീതിയിലുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് ടേക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ളതാണ് ഈ ബഡ്ജറ്ററി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബഡ്ജറ്റിൽ നമ്മൾ ആദ്യം എന്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇത്ര നമ്മൾ കുറേ ടാർജറ്റുകൾ, കുറേ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആ ടാർജറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് ഫിഗേഴ്സിനെ നമ്മൾ ആക്ച്വലായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവുന്ന ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. ആക്ച്വൽ പെർഫോമൻസുമായിട്ട് ഈ ബഡ്ജറ്റ് ഫിഗേഴ്സിനെ കമ്പയർ ചെയ്യും. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ, വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന രീതിയിലുള്ള, അതിനെ സൊല്യൂഷനായിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത്തരത്തിലുള്ള കൺട്രോളിങ്ങിൻ്റെ ട്രഡീഷണൽ മെത്തേഡാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്.
ബെനഫിറ്റ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. എന്തൊക്കെയായിരിക്കും ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബെനഫിറ്റുകൾ, ഗുണങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് എഗെയിൻസ്റ്റ് ആക്ച്വൽ പെർഫോമൻസ് ഇസ് മെഷേർഡ്. ഇവിടെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലായിട്ട് മെഷർ ചെയ്യുക, അളക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, അവിടെ എന്തൊക്കെ ഡീവിയേഷൻസ് ഉണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് കോർഡിനേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് വേസ്റ്റ് ഫുൾ എക്സ്പെൻഡിച്ചർ. വേസ്റ്റ് ആവുന്ന, നമുക്ക് നഷ്ടം വരുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചറുകൾ കുറച്ച് കൊണ്ടുവരാൻ, വേസ്റ്റുകൾ കുറച്ച് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇറ്റ് സേവ് എക്സിക്യൂട്ടീവ്സ് ടൈം ആൻഡ് അറ്റൻഷൻ. എക്സിക്യൂട്ടീവ്സിൻ്റെ ടൈമും അറ്റൻഷനൊക്കെ സേവ് ചെയ്യാൻ ഈ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതിലൂടെ നമുക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രോഫിറ്റ് പ്ലാനിങ്. പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ഈസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് റെഡ്യൂസിങ് ബിസിനസ് എക്സ്പെൻസസ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്. The technique of cost control involves the determination of standard, measurement of actual cost, detection of variation and taking necessary action. The techniques used for cost control are cost analysis, cost accounting, break-even analysis, budgetary control and standard costing. കോസ്റ്റ് കൺട്രോളിംഗ് ആണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റുകളെ, ബിസിനസ്സിന് വരുന്ന ചിലവുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ അത് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സിനെ, സ്റ്റെപ്പുകളെ നമുക്ക് എന്താ പറയാം, കോസ്റ്റ് കൺട്രോൾ ആണെന്ന് പറയാം. അതായത് കോസ്റ്റുകൾ കണ്ടെത്തുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതിലുള്ള കമ്പനിക്ക് പ്രോഫിറ്റ് നേടുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് കൺട്രോൾ ആണെന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ കോസ്റ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ രണ്ടാമത്തെ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സിൽ ഇൻവോൾവ് ആകുന്നതാണ് എന്താ, സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുക, അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യുക, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ആക്ഷൻസ് എടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിലൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കോസ്റ്റ് കൺട്രോളുകളാണ് കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്, ഈ കോസ്റ്റ് കൺട്രോളിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ കൺട്രോൾ. ഇറ്റ് ഈസ് ദി കൺട്രോളിങ് ഓഫ് ദി സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസ് മേ ബി റേസ്ഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ടെക്നിക്സ് ആർ ഫിനാൻഷ്യൽ റേഷ്യോസ്, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെട്ര. ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഫിനാൻസിൻ്റെ യൂസിനെയും സോഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ കൺട്രോൾ. അപ്പോൾ ഫിനാൻസ് ഏത് വഴിയിലൂടെയൊക്കെയാണ്, സോഴ്സുകളിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, അതേതൊക്കെ സോഴ്സുകളിലൂടെയാണ് നമുക്ക് ഉപയോഗിക്കപ്പെടുന്നത്, ഏതൊക്കെ സോഴ്സുകളിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുക, ഫിനാൻസിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഫിനാൻസ് കമ്പനി, പലതരം കമ്പനീസ് എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്, ഈ ഷെയർസും ഡിബഞ്ചേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസൊക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് ഫിനാൻസ് റേസ് ചെയ്യുക പല കമ്പനീസും. അത്തരത്തിലുള്ള ഫിനാൻസുകളെ കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ സോഴ്സുകളെയും യൂസുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കൺട്രോൾ ടെക്നിക്സുകളാണ് ഫിനാൻഷ്യൽ റേഷ്യോസും കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ. നെക്സ്റ്റ്, മോഡേൺ മെത്തേഡ്സ്. മോഡേൺ മെത്തേഡ്സിലെ ഫസ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്സ് ആൻഡ് ടോട്ടൽ പെർഫോമൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെഷർ ഓഫ് കൺട്രോൾ ഫോർ ഇംപ്രൂവിംഗ് പെർഫോമൻസ്, എലിമിനേറ്റിംഗ് ഇനഫിഷ്യൻസീസ് ആൻഡ് ഇൻക്രീസിംഗ് പെർഫോമൻസ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ടോട്ടൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ടോട്ടൽ പെർഫോമൻസ് അസസ്മെൻറ്റ് നടത്തുക, ഇവാലുവേഷൻ നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്,
കൺട്രോൾ മെഷർ ചെയ്യും, അതേപോലെ തന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യും, അതേപോലെ തന്നെ ഇൻഎഫിഷ്യൻസീസ്, ആൾക്കാർ എഫിഷ്യൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടാണ്, അപ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അതേപോലെ തന്നെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരം ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്താറുണ്ട്. നെക്സ്റ്റ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, പേർട്ട്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ്ഡ് ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് വിച്ച് വാസ് ഡിസൈൻഡ് ടു അനലൈസ് ആൻഡ് റെപ്രസെൻറ്റ് ദി ടാസ്ക് ഇൻവോൾവ്ഡ് ഇൻ കംപ്ലീറ്റിംഗ് ഇൻ എ ഗിവൺ പ്രൊജക്റ്റ്. അതായത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് അല്ലെങ്കിൽ പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മോഡേൺ മെത്തേഡാണ്. അതായത് ഒരു ഗിവൺ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ടാസ്കുകൾ എത്രത്തോളമാണ്, അപ്പോൾ ആ ടാസ്കുകളെ അനലൈസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണിത്, പേർട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് അതിൽ തന്നെ ഉണ്ട്, പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ആ ടെക്നിക്കുകളെ റിവ്യൂ ചെയ്യുകയൊക്കെയാണ് ഈ പേർട്ടിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗിവൺ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ നടക്കുന്ന ടാസ്കുകൾ ഉണ്ടാവും, ആ ടാസ്കുകളെ അനലൈസ് ചെയ്യാനും അതിനെ ഡിസൈൻ ചെയ്യാനും പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു ടൂളാണ് ഇത്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് അല്ലെങ്കിൽ പേർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർ സി പി എം. സി പി എം ഇൻഡിക്കേറ്റ് ദി മിനിമം ടൈം ഇൻ വിച്ച് എ പ്രൊജക്റ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ്. ഇറ്റ് ഈസ് എൻ അൽഗരിതം ഫോർ ഷെഡ്യൂളിംഗ് എ സെറ്റ് ഓഫ് പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മിനിമം ടൈം എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുക. അതായത് ഓരോ പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മിനിമം ടൈം എത്രയാണ് എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് മിനിമം ടൈം ആവശ്യമുള്ളത്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതോടുകൂടി കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്.